ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് കൊടുക്കുക. ചാനൽ തീർച്ചയായിട്ടും എല്ലാവരും മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊജക്റ്റ് ഫയൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ബീറ്റ് മാർക്ക് ചെയ്തിട്ടുള്ള പ്രീസെറ്റും അതുപോലെ തന്നെ ആ ഒരു എഫക്റ്റിൻ്റെ പ്രീസെറ്റ് നിങ്ങൾ അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെക്കുക. അലൈറ്റ് മോഷനിലേക്ക് പ്രൊജക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രീസെറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഓഡിയോ അതുപോലെ തന്നെ ഫോണ്ട് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് നിങ്ങൾക്ക് അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ അറിയില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെയും വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബീറ്റ് മാർക്ക് ആഡ് ചെയ്തിട്ടുള്ള ഓഡിയോ ആ ഒരു ഫയൽ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആ ഒരു ഇമേജ് ആഡ് ചെയ്യാം. താഴെ പ്ലസ് ഐക്കൺ കൊടുക്കുക. മീഡിയ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ഇമേജ് നമ്മൾ കറക്റ്റ് സ്ക്രീനിൽ ഫില്ലായിരിക്കും, ഇല്ലെങ്കിൽ ഇവിടെ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ കോമ്പോസിഷൻ ഏരിയ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സ്ക്രീനിൽ കറക്റ്റ് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഇമേജ് കറക്റ്റായിട്ട് ഈ ഒരു റേഷ്യോയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇമേജിന് നമുക്ക് ആ ഒരു ഓഡിയോയുടെ അതേ ലെങ്ത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ഒരു ഓഡിയോയുടെ എൻഡിലേക്ക് വരാം. ഓക്കെ ഓക്കെ, ഓഡിയോയുടെ എൻഡിലേക്ക് വന്നിട്ട് നമ്മുടെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് ആ ഒരു എൻഡ് വരെ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്യണം. അതായത് നമുക്ക് ഈ നിങ്ങൾ ആ ഒരു പ്രിവ്യൂവിൽ കണ്ടതുപോലെ ഈ ഒരു താഴെ ഭാഗത്തും മുകൾ ഭാഗത്തുനിന്നായിട്ട് നമുക്കൊരു ഷാഡോ എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ താഴെ പ്ലസ് ഐക്കൺ കൊടുക്കുക. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കറക്റ്റായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കളർ ആൻഡ് ഫില്ല് എന്ന ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ഗ്രേഡിയൻറ്റ് കളർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇതുപോലെ സ്റ്റിക്ക് വരുന്നതായിരിക്കും. ആ സ്റ്റിക്കിൻ്റെ താഴെ വശത്ത് അതുപോലെ തന്നെ മുകൾ വശത്തായിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മുകളിൽ നിന്ന് ആ ഒരു ബ്ലാക്ക് ഷാഡോ വരുന്ന രീതിയിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു വൈറ്റ് ഇവിടെ നമുക്ക് ഡബിൾ കളർ കാണാൻ പറ്റും. അവിടെ ഈ വൈറ്റിൻ്റെ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു സെൻട്രലായിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കളറിന് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിൽ നിന്നും താഴേക്ക് ഒരു ചെറിയൊരു ബ്ലാക്ക് ഷാഡോ എഫക്റ്റ് വന്നായിട്ട് കാണാൻ സാധിക്കും. ഇനി കൂടുതലായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്യാതിന് ശേഷം ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിന് നമ്മൾ ആ ഒരു ഓഡിയോയുടെ എൻഡ് വരെ കൊണ്ടുവരിക. അതിനുവേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. ഓക്കെ, സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് നമ്മൾ ആ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു തവണ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ബോക്സ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്നെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ലെയർ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് ഇതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, സ്വൈപ്പ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു റൊട്ടേഷൻ്റെ ഓപ്ഷനോട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു 180 ഡിഗ്രിയിൽ ഒന്ന് റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കിലോട്ട് വരിക. താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഷാഡോ താഴെ വശത്തും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു ഇമോജി ആഡ് ചെയ്യണം. അപ്പോൾ താഴെ പ്ലസ് ഐക്കൺ കൊടുക്കുക. മീഡിയ സെലക്ട് ചെയ്തിട്ട് ഞാൻ തന്നിട്ടുള്ള ഒരു ഇമോജിൻ്റെ ലിങ്ക് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ടെക്സ്റ്റ് ലെയർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ഇമോജി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് ആ ഒരു ഇമോജി ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. എഫക്റ്റിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ കാണും മുകളിലായിട്ട്, അത് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഗ്രീൻ കളറിൻ്റെ ഭാഗത്തായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ബ്ലാക്ക് ഒക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോകുന്നതാണ്. ശേഷം നമ്മൾ ബാക്കിലോട്ട് വരുന്നു. എന്നിട്ട് നമ്മളതിൻ്റെ സൈസ് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് സൈസ് കാര്യങ്ങളൊക്കെ അതുപോലെ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു മൂവിങ് ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് നിങ്ങൾക്ക് വേണ്ട ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ലെയർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങളുടെ കീബോർഡിലുള്ള ഇമോജികളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് ആ ഒരു ലെയറിനെ നമ്മൾ ആ ഒരു ഓഡിയോയുടെ എൻഡ് വരെ കൊണ്ടുവരാം. ഓക്കെ, ഇനി ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക.
ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ഒരു ആഡ് ചെയ്തിട്ടുള്ള ഇമേജിൽ നമ്മൾ ഒരു സ്ട്രിംഗ് എഫക്റ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എഫക്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് കാണാൻ പറ്റും. അവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്വിംഗ് എഫക്റ്റ്, ലാസ്റ്റ് കാണുന്ന സ്വിംഗ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസി ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഒരു 13 ഹെഡ്സെറ്റിൽ കൊടുക്കുക, ഹെഡ്സെറ്റിൽ കൊടുക്കുക 0.13. എന്നിട്ട് ഈ ആംഗിൾ ക്ലിക്ക് ചെയ്യുക, ആംഗിൾ -6 സെറ്റ് ചെയ്യുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ട് -6 സെറ്റ് ചെയ്യുക. ഓക്കെ, -6.0. അതിന് തൊട്ട് താഴെ ആയിട്ട് ആംഗിൾ 2 കാണാൻ പറ്റും. അവിടെ നമ്മൾ +6 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് നമുക്കവിടെ +6.0 കൊടുക്കാം. ഓക്കെ, 6.0 കൊടുത്തു. അപ്പോൾ കൂടുതലായിട്ട് ഇതൊന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ ഈ ഒരു സ്വിംഗ് എഫക്റ്റ് നമ്മളിതിൽ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇമേജ് ഇതുപോലെ ഒന്ന് റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബ്ലാക്ക് ലെയറുകൾ കാണാം, സോറി ബ്ലാക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഹൈഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ്റെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഇമേജിന് ഒന്ന് സൂം ചെയ്യുക. ജസ്റ്റ് എന്നിട്ട് ഈ ഒരു ടൂളിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മുകളിലേക്ക് ആ ഒരു ഇമേജിന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഭാഗം നമുക്ക് ഹൈഡായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഷാഡോ എഫക്റ്റ്, ഇമേജ്, കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ആഡ് ചെയ്തു. ഇനി അവസാനമായിട്ട് നമ്മളിതിലേക്ക് ആ ഒരു ലിറിക്സ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ബാക്കിലോട്ട് വരിക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഇമ്പോർട്ട് ചെയ്തിട്ട് പ്രീസെറ്റിൽ, എഫക്റ്റിൻ്റെ പ്രീസെറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അവിടെ കാണുന്ന ആ ഒരു ലെയർ, ഓക്കെ, ആ ടെക്സ്റ്റ് ലെയർ നമ്മളോട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബോക്സ് ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് ബാക്കിലോട്ട് വരിക. എന്നിട്ട് നമ്മൾ ആ ഒരു ബീറ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് മുകളിലായിട്ട് ഒരു ലെയർ, സോറി, ബോക്സ് ലെയർ കാണാൻ പറ്റും. ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് ലെയർ എന്ന് കൊടുക്കുക. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബീറ്റ് മാർക്കിൻ്റെ അതേ ലെവലിലായിരിക്കും നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ലിറിക്സിൻ്റെ ലെയർ ആഡ് ആയിട്ടുണ്ടാവുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ബീറ്റ് ബുക്ക് മാർക്കിലേക്ക് വരും. ശേഷം നമ്മൾ ഈ ഒരു ബോക്സ് ലെയർ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് ലെയർ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ആരോ മാർക്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു ബുക്ക് മാർക്കിലേക്ക് വരുന്നതായിരിക്കും. ശേഷം ആ ഒരു ലെയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ടൈമർ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. വീണ്ടും ഇതുപോലെ നിങ്ങൾ ബോക്സ് ലെയർ വീണ്ടും ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ലെയർ കൊടുക്കുക, എന്നിട്ട് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ പോർഷനുള്ള ഭാഗം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ടൈമർ ഓപ്ഷൻ്റെ കൊടുത്തതിന് ശേഷം ഈ ഒരു ഐക്കൺ കൊടുക്കുക. വീണ്ടും നമ്മളിതുപോലെ തന്നെ ബോക്സ് ലെയർ ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് ലെയർ കൊടുക്കുന്നു, ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടേക്ക് നമ്മൾ ആ ഒരു ലെയറിനെ ഇതുപോലെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻഡ് വരെ ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. ഓരോ ബുക്ക് മാർക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും ഓരോ ലെയറുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ലിറിക്സ് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലിറിക്സ് കാര്യങ്ങൾ കംപ്ലീറ്റ്, ലെയറുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ വാട്ടർമാർക്ക് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഗാലറിയിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി മുകളിലുള്ള ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. താഴെ നമ്മൾ ക്വാളിറ്റി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് താഴെ എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അവർ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, ഇതിന് നല്ല കിഴിയൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.